എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇഎംഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ. നന്മ കമ്മ്യൂണിക്കേഷൻസ്, കൊടുങ്ങല്ലൂർ. അന്തേവാസികളായ ആൺകുട്ടികൾ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരകളായ എടവിലങ്ങ് സുഹൃതം കൂട്ടുകുടുംബം അഗതി മന്ദിരം അടച്ചു പൂട്ടണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് എടവിലങ്ങ് പഞ്ചായത്ത് കമ്മിറ്റി മാർച്ച് നടത്തി. എടവിലങ്ങ് ചന്തയിൽ നിന്നും ആരംഭിച്ച മാർച്ച് സുഹൃതം കൂട്ടുകുടുംബത്തിന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ ഉദ്ഘാടനം ചെയ്തു. പി എഫ് ലോറൻസ് അധ്യക്ഷത വഹിച്ചു. ടി കെ രമേഷ് ബാബു, ഷഫീർ ചേനാശേരി, കെ കെ സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നിഷ അജിതൻ, സന്തോഷ് കോരുചാലിൽ, എം ആർ കൈലാസൻ, കെ ഡി വിനിൽ ദാസ്, സുജിത് സമത് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. പ്രതീക്ഷിക്കാത്ത വാർത്തകൾ പുറത്തു വരുമ്പോൾ ഏറെ അപകടങ്ങളാണ് നാം മുന്നിൽ കാണുന്നത്. കാരണം സുഹൃതം എന്നാണ് പേര്. ആ പേരിനോട് നീതി പുലർത്താതെ ഇവരുടെ സുഹൃതം എന്ന് പറയുന്നത് പ്രായപൂർത്തി തികയാത്ത ആൺകുട്ടികളാണ് ഇവിടെ ഉള്ളത്. ഏകദേശം 16 വയസ്സിൽ താഴെയുള്ള 20 താഴെ കുട്ടികളാണ് സുഹൃതത്തിലെ അന്തേവാസികൾ എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇവിടെ 55 വയസ്സ് പ്രായമുള്ള നാരായണൻ എന്ന പേരുള്ള, പേരിലും വലിയ ദൈവീകതയുണ്ട്. നാരായണൻ എന്നാണ് പേര്, ഈശ്വരന്റെ പേരാണ്. സുഹൃതത്തിനും ഒരു ആത്മീയതയുടെ മുഖമുണ്ട്. പക്ഷേ അതിനുള്ളിൽ നടക്കുന്ന പീഡന കഥകളാണ്, കേട്ടാറക്കുന്ന ഞെട്ടിപ്പിക്കുന്ന പീഡന കഥകളാണ് ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നു. തീർച്ചയായും ഇത്തരത്തിൽ എടവിലങ്ങിലൊരു സ്ഥാപനം പ്രവർത്തിക്കുന്നതിനാവശ്യമായ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ലൈസൻസ് നേടിയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇവർ കൃത്യമായിട്ട് സാമ്പത്തികമായി, ഞാൻ മനസ്സിലാക്കുന്നത് സാമ്പത്തികം സ്പോൺസർ ചെയ്യുന്ന ഒട്ടനവധി ആളുകൾ ഇവിടെ ഉണ്ട് എന്നാണ്. ഇത് ഇതിലേക്ക് വരുന്ന സാമ്പത്തികത്തിന്റെ ക്രമക്കേടുകൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇതിനുള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന് വിശദമായും സമഗ്രവുമായിട്ടുള്ള ഒരന്വേഷണം ആവശ്യമാണ് എന്നത് നമുക്കറിയാം. പ്രകൃതി വിരുദ്ധ പീഡനം എന്ന് പറയുന്നത് ഇന്ത്യൻ പീനൽ കോഡിലെ 377 വകുപ്പനുസരിച്ച് ജീവപര്യന്തം തടവും 10 വർഷത്തേക്കാൾ കുറഞ്ഞ എല്ലാവിധത്തിലുള്ള തടവുകളും അനുഭവിക്കേണ്ടി വരുന്ന ക്രിമിനൽ കുറ്റമാണ് പ്രകൃതി വിരുദ്ധ പീഡനം എന്ന് പറയുന്നത്. എടവിലങ്ങ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഇത്തരമൊരു പ്രതിഷേധ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടി സംഘടിപ്പിക്കാനിടയായ സാഹചര്യം ഇവിടുത്തെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. സുഹൃതം കൂട്ടുകുടുംബം എന്ന സ്ഥാപനം ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ ഇതിന്റെ തുടക്കം മുതലേ തന്നെ ഏറെ ദുരൂഹതകൾ നിറഞ്ഞ ഒന്നായിരുന്നു. ഈ സ്ഥാപനത്തിലേക്ക് വരുന്ന സാമ്പത്തികം, അതുപോലെ തന്നെ ഇവിടെ വരുന്ന അന്തേവാസികൾ, അതുപോലെ തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏറെ ദുരൂഹതകൾ നിറഞ്ഞ ഒന്നായിരുന്നു. ഇന്ന് മനുഷ്യത്വം തീരെ തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത ആർ എസ് എസിന്റെ മറ്റൊരു മുഖമാണ് ഈ സ്ഥാപനത്തിൽ നടന്ന പീഡന വിവരങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നത്. ഇവിടെ ഉൾപ്പെട്ടിട്ടുള്ള കുട്ടികൾ, പാവപ്പെട്ട കുട്ടികൾ, അവരെ ദൈനംദിനമായി ബന്ധപ്പെടുന്ന ഈ സംഘടനയിലല്ലാത്ത പല ആളുകളുണ്ട്. ഇത്തരമൊരു സ്ഥാപനം നടത്തുമ്പോൾ അത് പാവപ്പെട്ട കുട്ടികളുടെ, മനുഷ്യരുടെ നന്മയ്ക്കാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ
ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിരുന്ന നിരവധി ആളുകളുണ്ട്. അവരൊക്കെ തന്നെ അവരിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ, ഈ കുട്ടികൾ പലരും വളരെ മാനസികമായ അസ്വസ്ഥത നേരിട്ടിരുന്നു. അപ്പൊ അതെന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പലവട്ടം ചോദിച്ചിട്ടും അത് പറയുവാനോ ആ കുട്ടികൾ തയ്യാറായിട്ടില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ ഈ വിവരം പുറത്തു വരുമ്പോൾ അത്തരത്തിൽ അഭയം തേടിയ കുട്ടികൾ മാനസികമായി ഏറെക്കാലമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ഉണ്ടായിട്ടുള്ള മാനസികമായ ബുദ്ധിമുട്ടുകൾ എന്ന് ഇവിടെ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.